അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയറും ചെയ്യാൻ മറക്കരുത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി മേരി ക്രിസ്മസ്. ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. മൂന്ന് മുട്ട പൊട്ടിച്ച് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിപ്പയിലിട്ടിട്ട് നന്നായി അരിക്കുക. ഇനി നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് പാലിൽ നിന്നും ഒരു കുറച്ച് ആദ്യം ഒഴിക്കുക. ഇനി കാ കപ്പ് ഓയിൽ കുറേശ്ശെയായി ഒഴിക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ബീറ്റർ ഉപയോഗിച്ച് നന്നായി അടിച്ച് യോജിപ്പിക്കുക. കുറച്ചും കൂടി പാൽ ആവശ്യമുണ്ട്. കുറച്ചുകൂടി പാൽ ഒഴിച്ച് വീണ്ടും നന്നായി അടിക്കുക. ഇനി അടുത്തത് വെള്ളം നന്നായി തിളപ്പിക്കുക. നല്ലപോലെ ആവി വരുന്നത് വരെ വെള്ളം ചൂടാക്കുക. വെള്ളം ചൂടാകുമ്പോഴേക്കും ഒരു പാത്രത്തിൽ ഇപ്പോൾ അടിച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഒഴിക്കുക. അത് കുറച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കട്ട വെട്ടാതെ നന്നായി മിക്സ് ചെയ്യുക. കട്ടാതെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കുറച്ച് നെയ് തടവുക. അതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ച മിക്സ് കുറച്ച് ഒഴിക്കുക. അതിൻ്റെ മുകളിലായി കൊക്കോ പൗഡർ മിക്സ് അതിൻ്റെ നടുക്കായി ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ സെൻട്രലിൽ വരുന്ന വിധത്തിൽ വേണം ആക്കി കൊടുക്കാൻ.
അതുപോലെ ബീറ്റ് ചെയ്ത് വെച്ച മറ്റേ കൂട്ടും കുറച്ചെടുത്ത് അതിൻ്റെ മുകളിൽ സെൻട്രലായിട്ട് ഒഴിച്ചു കൊടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. നമ്മുടെ മിക്സ് തീരുന്നത് വരെ ഇതുപോലെ തന്നെ തുടരുക. അതിലൊഴിച്ചതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഡിസൈൻ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ ചെറുതായിട്ടൊരു ഫ്ലവർ പോലെ ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഇഷ്ടമുള്ള വിധത്തിൽ ഡിസൈൻ ചെയ്യുക. ഇനി ചൂടാൻ വെച്ച വെള്ളത്തിൻ്റെ മൂടി തുറന്ന് അതിലേക്ക് നമ്മുടെ ഈ കൂട്ട് വെച്ചു കൊടുക്കാം. വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് വെക്കുക. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. സ്റ്റീം വളരെ കുറച്ച് വെക്കുക. നന്നായി അടച്ച് വെക്കുക. ഇപ്പോൾ ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിന് മൂടി തുറന്ന് അതിൻ്റെ വേവ് ഒന്ന് നോക്കി ഒരു 5 മിനിറ്റ് കൂടി വെക്കാനുണ്ട്. അപ്പോഴേക്കും ഫുൾ സെറ്റാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാനിത് കേക്ക് പുറത്തേക്ക് എടുക്കുകയാണ്. കണ്ടോ, കേക്ക് റെഡിയായി. വെറും 35 മിനിറ്റ്സിനുള്ളിൽ നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ് ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക്. ഇനി ഇതിനെ നമുക്ക് രണ്ടായി മുറിക്കണം. ഇത് ഞാൻ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. ഈ വിപ്പിംഗ് ക്രീമിൽ ഞാൻ ഇളനീർ എസെൻസും ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് കേക്ക് മുറിച്ചതിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഫില്ലിംഗ് വേണമെങ്കിലും ഉള്ളിൽ വെച്ച് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി മേരി ക്രിസ്മസ്. താങ്ക് യു.